റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ലക്ഷങ്ങൾ വാങ്ങി മുങ്ങിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് മലയാളികൾക്ക് പുറമെ ഒട്ടേറെ തമിഴ്നാട് സ്വദേശികളും തട്ടിപ്പിനിരയായതായാണ് വിവരം പരാതിക്കാരെ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ തേടിയതായി മുക്കം സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ പ്രജീഷ് പറഞ്ഞു റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി ലക്ഷങ്ങൾ വാങ്ങി മുങ്ങിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് തട്ടിപ്പ് സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി പരാതിക്കാരെ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ തേടിയതായി മുക്കം സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ പ്രജീഷ് പറഞ്ഞു ഇവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം മലയാളികൾക്ക് പുറമെ ഒട്ടേറെ തമിഴ്നാട് നിവാസികളും തട്ടിപ്പിനിരയായ വിവരം പുറത്തു വന്നിട്ടുണ്ട് കോവിഡ് കാലത്ത് ചെന്നൈ കേന്ദ്രീകരിച്ചും തട്ടിപ്പ് സംഘത്തിൻ്റെ പ്രവർത്തനം സജീവമായിരുന്നു പിന്നീട് കേരളത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഉണ്ടായത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെതെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഇമെയിൽ ഉപയോഗിച്ചായിരുന്നു വൻ തട്ടിപ്പ് ചിലർക്ക് സദൺ റെയിൽവേ ചെയർമാൻ്റെ പേരിൽ വ്യാജ നിയമന ഉത്തരവ് നൽകുകയുണ്ടായിരുന്നു എടപ്പാൾ വട്ടംകുളം കൌപ്ര സ്വദേശിനി വല്ലത്തൈപ്പാറക്കാരനായ മുക്കത്തെ ബി ജെ പി പ്രാദേശിക നേതാവ് പൊന്നാങ്കയം സ്വദേശി എന്നിവരടങ്ങുന്ന സംഘമാണ് ആളുകളിൽ നിന്നായി ലക്ഷങ്ങൾ വാങ്ങി മുങ്ങിയത് ഇന്ത്യൻ റെയിൽവേ പാസഞ്ചർ അമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാനും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവുമായ പി കെ കൃഷ്ണദാസിൻ്റെ ഫോട്ടോ തട്ടിപ്പ് സംഘം ദുരുപയോഗപ്പെടുത്തിയിരുന്നതായി പാർട്ടി പ്രാദേശിക നേതൃത്വം പറയുന്നു ഇദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്ത് ആളുകളുടെ വിശ്വാസം ഉറപ്പുവരുത്തുകയായിരുന്നു തട്ടിപ്പ് സംഘം ഇതുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയനായ എസ് സി മോർച്ച മുഖമണ്ഡലം പ്രസിഡന്റ് എം കെ ഷിജുവിനെ പാർട്ടി പദവിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇയാളായിരുന്നു മുഖ്യ ഇടനിലക്കാരൻ പാർട്ടി കുടുംബാംഗങ്ങളെയാണ് ഇയാൾ ഇരകളാക്കിയതെന്ന് പ്രാദേശിക നേതൃത്വം പറയുന്നു റെയിൽവേയുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ അയച്ചു കൊടുത്ത് വെള്ളക്കടലാസിൽ പകർത്തി തിരികെ അയച്ചു കൊടുക്കാനായിരുന്നു ഉദ്യോഗാർത്ഥികളോട് നിർദ്ദേശിച്ചിരുന്നത് കോവിഡ് കാലമായതിനാൽ വർക്ക് അറ്റ് ഹോം എന്ന് കരുതി ഉദ്യോഗാർത്ഥികൾ ജോലി തുടർന്നു തുടക്കത്തിൽ ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ പ്രതിഫലവും ലഭിച്ചിരുന്നു മാന്യമായ ശമ്പളം ലഭിച്ചതോടെ ഉദ്യോഗാർത്ഥികൾ അവരുടെ കുടുംബാംഗങ്ങളുടെയും എല്ലാം പങ്കാളികളാക്കുകയായിരുന്നു ഈ കണ്ണി പടർന്നു പന്തലിച്ചതോടെ തട്ടിപ്പ് സംഘത്തിന് കോടികൾ വന്നു ഇതോടെ പ്രതിഫലം നൽകുന്നത് നിർത്തി മുങ്ങുകയായിരുന്നു ആളുകളെ ചേർത്ത് പലർക്കും കമ്മീഷനും ലഭിച്ചിട്ടുണ്ട് മുക്കം തിരുവമ്പാടി പൊന്നാനി ചങ്ങരംകുളം തുടങ്ങി വിവിധ പോലീസ് സ്റ്റേഷനുകളിലാണ് തട്ടിപ്പ് സംഘത്തിനെതിരെ പരാതിയുള്ളത് പരാതികൾ ലഭിച്ച് ആഴ്ചകളായിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാത്തതും വിവാദമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മുക്കം